പ്രൈസ് ദ ലോർഡ്. സഹോദരങ്ങളെ, ഒരു വ്യാഴാഴ്ച ദിനത്തിലേക്ക് കൂടി കർത്താവ് നമ്മളെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇന്ന് സെന്റ് മേരീസ് ധ്യാന കേന്ദ്രം പഴുവിലിന്റെ ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് യേശുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ശുശ്രൂഷയിലേക്ക് പങ്കെടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ പഴുവിൽ സെന്റ് മേരീസ് ധ്യാന കേന്ദ്രത്തിലേക്ക് നിങ്ങളെ യേശുനാമത്തില്, നിങ്ങൾക്ക് പനി ചുമ നീർവീഴ്ചയൊന്നുമില്ലെങ്കിൽ യേശുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. അല്ലേ ലൂയ. ഇനി ആരെങ്കിലും പനി പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ആയിരുന്നുകൊണ്ട് നിങ്ങളുടെ വീടുകളിലോ അല്ലെങ്കിൽ ഫ്ലാറ്റിലോ എവിടെയാണെങ്കിൽ അവിടെ ആയിരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുക. ഈശ്വരൻ നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അല്ലേ ലൂയ. ഈ ദിവസങ്ങളിൽ പലരും പറഞ്ഞിരുന്ന മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നില്ലേ, വാട്സപ്പിൽ നിങ്ങളുടെ ഓഡിയോ മെസ്സേജ് ഒക്കെ, ഓഡിയോ എന്താ പറയുക, ഓഡിയോ മെസ്സേജ് അയക്കുക, അതിന്റെ കാര്യങ്ങൾ. അപ്പൊ ഞാൻ അതൊന്ന് നോക്കാനൊന്ന് പ്രാർത്ഥിച്ച് ദിവസങ്ങളൊക്കെ നന്നായി പ്രാർത്ഥിച്ച് പ്രിയ സഹോദരങ്ങളെ, ശരിക്കും ഏതൊരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് നല്ലതാണെങ്കിൽ പോലും നമ്മൾ പ്രാർത്ഥിച്ച ഈ ദിവസങ്ങളിലൊക്കെ ശുശ്രൂഷകരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരു കാര്യം ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ, മറ്റുവാണെങ്കിലും ദൈവം അനുവദിക്കുകയാണെങ്കിൽ നമുക്ക് അതിന് വാട്സപ്പില്, അപ്പൊ നിങ്ങൾക്ക് വാട്സപ്പിൽ വിളിക്കാനല്ല, നിങ്ങൾ ഓഡിയോ മെസ്സേജ് അയക്കുകയാണെങ്കിൽ അച്ഛനത് കാലത്ത് രണ്ട് നേരങ്ങളും അച്ഛൻ നോക്കും. കാലത്ത് നോക്കും, കുർബാനയ്ക്ക് മുമ്പ് നോക്കും, പിന്നെ വൈകിട്ട് പ്രാർത്ഥനകൾക്ക് മുമ്പ് അച്ഛൻ നോക്കും. അപ്പൊ ശരിക്കും അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അത് വലിയൊരു കൂട്ടായ്മയായിരിക്കും എന്ന് പലരും പറഞ്ഞു. അപ്പൊ അച്ഛന് അത് നല്ലതായി തോന്നിയെങ്കിലും ഈ ദിവസങ്ങളിൽ ഞങ്ങൾ കൂട്ടായ്മയില് ഞങ്ങളുടെ ശുശ്രൂഷകരുടെ ഒരു അച്ഛന്റെ ശരിക്കും ഒരു നാലഞ്ച് വർഷമായിട്ടുള്ള ഒരു കൂട്ടായ്മയുണ്ട്. ശരിക്കും എല്ലാ ദിവസവും തന്നെ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടായ്മയുണ്ട്. ആ കൂട്ടായ്മയിൽ അത് പറഞ്ഞ് നമ്മുടെ മെസ്സേജ് എടുത്ത് ഈ ദിവസങ്ങളിൽ അതിന്റെ കൺഫർമേഷൻ ഒക്കെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അങ്ങനെ ദൈവം അനുവദിക്കുകയാണെങ്കിൽ വാട്സപ്പ് നമ്പർ നമ്മളിതിൽ കാണിക്കും. നിങ്ങൾ ആ നമ്പറിലേക്ക് ഓഡിയോ മെസ്സേജ് അയക്കുകയാണെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് നിങ്ങളുടെ നിയോഗങ്ങൾക്ക് വേണ്ടി വ്യക്തിപരമായിട്ട് അച്ഛനെ പെരിയ തീരുമാനം പ്രാർത്ഥിക്കാൻ പറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പ്രിയ സഹോദരങ്ങൾ, അമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക ദിനമാണ് ഇന്ന്, പ്രാർത്ഥനയുടെ ദിനമാണ്. എല്ലാ അമ്മമാരെയും ഓർക്കണം. അമ്മമാര് മരിച്ചു പോയിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ പറ്റുവാണെങ്കിൽ കുടിമാണത്തിലൊക്കെ ചെന്ന് ഒപ്പീസ് ചിലപ്പോൾ കഴിക്കാൻ പറ്റിയത് വരില്ല. നിങ്ങൾ അവരവിടെ ചെന്ന് പറ്റുവാണെങ്കിൽ ഒരു രഹസ്യം പരിശുദ്ധമ്മയോട് ചേർന്ന് ഒരു വിശ്വാസ പ്രമാണം, അതുപോലെ തന്നെ ഒരു രഹസ്യം ചൊല്ലി പ്രാർത്ഥിക്കുകയാണെങ്കിൽ വലിയ ദൈവകൃപയായിരിക്കും. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന ധ്യാനിക്കുന്ന വചനം ആമോസ് പ്രവാചകന്റെ പുസ്തകത്തിലെ 8:11 തിരുവചനമാണ്. അവിടെ കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്, ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു, ദേശത്ത് ഞാൻ ക്ഷാമം അയക്കുന്ന നാളുകൾ വരുന്നു. എന്നിട്ട് പറയാണ്, ഭക്ഷണ ക്ഷാമമോ ദാഹജലത്തിനുള്ള വറുതിയോ അല്ല, ഭക്ഷണത്തിനുള്ള ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ വെള്ളം കിട്ടാതെയുള്ള ബുദ്ധിമുട്ടോ അല്ല, മറിച്ച് കർത്താവിന്റെ വചനം ലഭിക്കാത്തത് കൊണ്ടുള്ള ക്ഷാമമായിരിക്കും അത്. ഈ വചനം പറയുമ്പോൾ എനിക്ക് അമ്മമാരുടെ ഒരു കാര്യം പറയാനുണ്ട്. അമ്മമാര് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്തേരാണ് തീക്ഷ്ണതയോടുകൂടി. ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട് സഹോദരങ്ങളെ, അച്ഛൻ കോനിക്കരയുള്ള അപ്പൊ അവളുടെ കല്യാണം കല്ലൂരിലേക്കാണ് കഴിഞ്ഞത്. അൻസലി എന്ന് പറഞ്ഞ കുട്ടിയാണ്. അപ്പൊ അവള് അവൾക്ക് കല്യാണം കഴിഞ്ഞ കൊച്ചൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ നോക്കുമ്പോ അവള് വല്ലപ്പോഴൊക്കെ ഞാൻ വിളിക്കുകയാണെങ്കിൽ കൊച്ചിനെ തീരെ പരിപാലിക്കണമെന്ന് അറിയാമോ, ഞാൻ ചുമ്മാ പേര് പറഞ്ഞതേ ഉള്ളൂ. അതുപോലെ നിങ്ങൾ നോക്കി നോക്കി നമ്മുടെ കുട്ടികളൊക്കെ തീരെ നമ്മൾ പരിപാലിക്കുന്നല്ലേ, അവരുടെ ഭൗതികമായ കാര്യങ്ങളൊക്കെ കുട്ടി കരയുന്നുണ്ടോ, കുട്ടി വാശി പിടിക്കുന്ന എന്തിനായിരിക്കും, ഇതെല്ലാം നമുക്കറിയാം. ഒരു കൊച്ചിന്റെ കാര്യങ്ങൾ നമുക്കറിയാം. ഞാൻ നിങ്ങളോട് ചോദിക്കേണ്ട സഹോദരങ്ങളെ, നമ്മൾ ശരിക്കും കുഞ്ഞുങ്ങൾക്ക് ദൈവവചനം കൊടുക്കുന്നതിൽ നമ്മൾ എത്രമാത്രം താല്പര്യം കാണിക്കാറുണ്ട്? ഒരു കുട്ടി അപ്പ എന്ന് പറയേ, അമ്മ എന്ന് പറയേ, ഒരു 4 വയസ്സായിട്ട് ആ കുട്ടി അപ്പ അമ്മ എന്ന് പറഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ 2 വയസ്സാണ് വിളിക്കുന്നത്, നമ്മൾ പറയുകയില്ലേ അമ്മ അപ്പ പറയ പറയ അമ്മ അപ്പ നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കില്ലേ? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ദൈവം ഒരു ദൈവവചനമെങ്കിലും നമ്മൾ പഠിപ്പിക്കാറുണ്ടോ? ദൈവം സ്നേഹമാകുന്നു എന്ന വചനം ഇല്ലായിരുന്നെങ്കിൽ എന്ത് കഷ്ടമായി. ഞാൻ വീട്ടിലെ ചിലപ്പോൾ അമ്മേനെ വിളിച്ച് ചോദിക്കുക, മൈക്കിളിനെ കൊണ്ട് അയ്യൻ്റെ വച്ചാൽ മൈക്കിളിനെ കൊണ്ട് ഒരു വചനം പറയിപ്പിക്കാൻ പറഞ്ഞാൽ അമ്മ എല്ലാ ദിവസവും അതിനോട് പറയിപ്പിക്കുന്ന വചനം എന്താ അറിയോ? ഞാൻ പറഞ്ഞത് അച്ഛൻ വിളിക്കുന്നു ദൈവം സ്നേഹമാകുന്നു പറയാം. നിങ്ങളൊന്ന് ചിന്തിച്ചിരിക്കുക സഹോദരങ്ങൾ, എന്ത് കഷ്ടമാണ്. അതായത് ഇന്ന് അതുപോലെ തന്നെ നമ്മുടെ ശുശ്രൂഷകളൊക്കെ, അമ്മമാരൊക്കെ ശരിക്കും ശുശ്രൂഷകൾ ഉണ്ടെങ്കിൽ അവിടെ പോകണം സഹോദരങ്ങളെ. നമ്മുടെ അടുത്ത് സെന്ററുകൾ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ സെന്ററുകളിലേക്ക് പോകണം, വചനം കേൾക്കണം. തീർച്ചയായിട്ടും ഓൺലൈൻ ശുശ്രൂഷകളൊക്കെ നല്ലതാണെങ്കിൽ, ലൈവായിട്ട് ശുശ്രൂഷകൾ ഉണ്ടെങ്കിൽ, അതിനുള്ള സാധ്യതകൾ ഉണ്ടെങ്കിൽ, ഇനി കുറച്ച് കാലം കഴിഞ്ഞ് കോവിഡൊക്കെ മാറും, നമ്മളങ്ങനെ ശുശ്രൂഷകളിലേക്കൊക്കെ നിങ്ങൾ പോകണം. അച്ഛൻ സെന്റ് മേരീസ് ആലയത്തിലേക്ക് നിങ്ങൾ പ്രത്യേകം നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. അല്ലേ ലൂയ. ഇപ്പൊ നിങ്ങൾക്ക് അത്ര അത്യാവശ്യമുള്ളവർക്ക് ഈ ദിവസങ്ങളിൽ വരാം. പിന്നെ കുറച്ചു മണി കഴിഞ്ഞ് നമുക്ക് കോവിഡിന്റെ ഇതൊക്കെ കുറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ എല്ലാവരെയും തന്നെ സ്വാഗതം ചെയ്യും. അല്ലേ ലൂയ. ആ പ്രിയ സഹോദരങ്ങളെ, അപ്പൊ അമ്മമാരെന്ന നിലയ്ക്ക് എല്ലാ ദിവസവും അമ്മമാര് ഒരു 20 മിനിറ്റെങ്കിലും വചനം വായിക്കണം. അതിന് അഭിഷേകം നിങ്ങൾക്ക് കിട്ടും, നിങ്ങളുടെ മക്കൾക്ക് കിട്ടും. പ്രത്യേകിച്ച് യുവതികളായ ദമ്പതികൾക്ക് അച്ഛനെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വചനം നിങ്ങൾ പഠിപ്പിക്കണം.
ഉണ്ണിയെ പറഞ്ഞ് ഈ ദൈവം സ്നേഹമാകുന്നു കുട്ടികളോട് പഠിപ്പിക്കുന്ന ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ ആ സ്റ്റൈലിൽ നമ്മൾ ഉപയോഗിക്കുന്നു ഇനി കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളാണെങ്കിലും നിങ്ങൾ ഈശോയ്ക്ക് വാക്ക് കൊടുക്കുക കുഞ്ഞുങ്ങളെ ഞാൻ അമ്മ എന്ന് വിളിച്ച് അമ്മ അപ്പ എന്ന് വിളിച്ച് അങ്ങനെ നമ്മൾ പറയില്ലേ കുട്ടികളെ അതുപോലെ തന്നെ ഞാൻ ഈശോയുടെ വചനം ഞാൻ എന്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നു ഈശോയ്ക്ക് വാക്ക് കൊടുക്കുക എന്നിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചോ പത്ത് വർഷവും പതിനഞ്ച് വർഷം ആയിക്കോട്ടെ നിങ്ങൾ കുഞ്ഞുങ്ങളെ കർത്താവും തരും കർത്താവിന്റെ വചനത്തോട് വിശ്വസ്തത പുലർത്തുന്ന വാഗ്ദാനം ആയിരിക്കും അച്ഛനോടല്ല ഈശോയുടെ കൂടത്തിന്റെ വേണം നിങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് ഈശോ നമുക്ക് തരും എല്ലാ അമ്മമാരെയും ഈശോ കർത്താവായ ദൈവം ഈ ഒരാഴ്ച നിങ്ങൾക്ക് അമ്മമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടുള്ള ക്രമ നൽകിയ കർത്താവ് ദൈവവചനത്തോട് വലിയ തുറവേ അമ്മമാർക്കുണ്ടാകട്ടെ ഈശോയുടെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കും ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും